വലിയൊരു ബോംബ് പൊട്ടുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നതാണ്. പക്ഷേ നനഞ്ഞ വടക്കമായിപ്പോയി. ഇന്നലെ രാവിലെ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ വിവാദത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്ന് അവിടുത്തെ മുൻ എം എൽ എ അനിൽ അക്കരെ ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി. ഉച്ചകഴിഞ്ഞ് വാർത്താ സമ്മേളനം വിളിച്ചു. അപ്പോൾ വിചാരിച്ചു ഏതാണ്ട് വലിയ ബോംബാണ് പൊട്ടുന്നതെന്ന്. പക്ഷേ കാത്തിരുന്നവർ നിരാശയിലായി. അഴിമതിയുമായി ബന്ധമില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മാത്രമാണ് വാർത്താ സമ്മേളനത്തിൽ അനിൽ അക്കരെ എടുത്തു പറഞ്ഞത്. വലിയ ബോംബായി തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് ലൈഫ് മിഷൻ സിഇഒ യു വി ജോസ് 2020 ആഗസ്റ്റ് 20 തയ്യാറാക്കി നൽകിയ റിപ്പോർട്ടാണ് അനിൽ അക്കരെ പുറത്തുവിട്ടത്. യു വി ജോസ് അന്നത്തെ മന്ത്രി എ സി മൊയ്തീൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് നൽകിയ കത്താണത്. യോഗത്തിൽ കോൺസൽ ജനറലും റെഡ് ക്രസൻ്റ് പ്രതിനിധികളും പങ്കെടുത്തുവെന്നും വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം മുഖ്യമന്ത്രി ലംഘിച്ചുവെന്നും അനിൽ അക്കരെ കൂട്ടത്തിൽ ആരോപിച്ചു. റിപ്പോർട്ടിലെ 4-ാമത്തെ പേജിൽ 2019 ജൂലൈ 11 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിലെ തീരുമാനമനുസരിച്ചാണ് ലൈഫ് മിഷൻ സിഇഒ ധാരണാപത്രം ഒപ്പിട്ടതെന്നും വ്യക്തമാക്കുന്നു. എന്നാൽ ഇതിൽ ഒരു സ്ഥലത്തും വടക്കാഞ്ചേരി നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ഫ്ളാറ്റ് പണിയുന്നതെന്ന് പറയുന്നില്ല. ലൈഫ് മിഷൻ്റെ ചെയർമാനായ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് തീരുമാനമെടുത്തത്. ഒരു വിദേശ വരണാധികാരിയും മുഖ്യമന്ത്രിയും ചേർന്നാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ യൂണിടാക്കിനെ ചുമതലപ്പെടുത്താൻ തീരുമാനമെടുത്തത്. UAE കോൺസുലേറ്റുമായി ചേർന്നെടുത്ത ഈ തീരുമാനം പൂർണ്ണമായും FCRA ചട്ടങ്ങളുടെ ലംഘനമാണ്. മുഖ്യമന്ത്രിക്കോ വിദേശ രാജ്യങ്ങളിലെ ഏജൻസിക്കോ ഇത്തരത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമില്ല. മാത്രമല്ല, അനിൽ അക്കരെ പറഞ്ഞത് ഈ യോഗം ചേർന്നത് ക്ലിഫ് ഹൗസിലാണെന്നും അത് സ്വപ്ന സുരേഷ് ഇഡിക്ക് നൽകിയ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ടെന്നുമാണ്. അതിൻ്റെ ചാറ്റാണ് പുറത്തു വന്നതത്രേ. ഗൂഢാലോചനയുടെ തുടക്കം ക്ലിഫ് ഹൗസിൽ നിന്നായിരുന്നുവെന്ന് അനിൽ അക്കരെ പറഞ്ഞു വയ്ക്കുന്നു. സൂത്രധാരകൻ മുഖ്യമന്ത്രിയാണ്. എല്ലാ നുണയും പൊളിക്കാനുള്ള തെളിവുകൾ കയ്യിലുണ്ട്. എന്നാൽ അന്വേഷണ ഏജൻസികൾക്ക് കൈമാറില്ല. സുപ്രീംകോടതിക്ക് മുന്നിൽ ഹാജരാക്കുമെന്നാണ് അനിൽ അക്കരെ പറഞ്ഞത്. തെളിവെൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അത് ഞാൻ ആർക്കും കൊടുക്കില്ല, സുപ്രീംകോടതിക്കേ കൊടുക്കൂ. ഇതെന്തൊരു വർത്തമാനമാണ്! അന്വേഷണ ഏജൻസിക്ക് കൊടുത്താലല്ലേ അവർ അന്വേഷിക്കൂ. സുപ്രീംകോടതിയിലെ കൊടുക്കുമെന്ന് പറയുന്നതിൽ എന്തോ ഉടായ്പുണ്ട്.